മമ്മൂട്ടി വിജയ ട്രാക്കിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാള സിനിമാ പ്രേമികൾ. പോച്ചിയുടെ ഓളം തീരുന്നതിന് മുൻപേ ടർബോ ജോസ് എത്തുകയാണ്. മമ്മൂക്കയുടെ ഒരു സിനിമ തിയേറ്ററുകളിലെത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ഉറപ്പുണ്ട്, നിരാശപ്പെടുത്തില്ല. ആ പ്രതീക്ഷ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോയും നിലനിർത്തുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അഞ്ചാമത്തെ ചിത്രമായ ടർബോയ്ക്ക് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. മിഥുൻ മാനുവലിന്റെ തിരക്കഥയിൽ ചിത്രം പ്രഖ്യാപനം കൊണ്ട് തന്നെ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴതാ മമ്മൂട്ടി ചിത്രത്തിന്റെ റിലീസ് വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. May 9 ടർബോ റിലീസ് ചെയ്യും. ചിത്രത്തിൽ ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂക്ക അവതരിപ്പിക്കുന്നത്. മാസ് ലുക്കിൽ ജീപ്പിൽ നിന്നും ഇറങ്ങുന്ന ബ്ലാക്ക് ഷർട്ടും വെള്ള മുണ്ടും ലുക്കിലുള്ള മമ്മൂക്കയുടെ ചിത്രമായിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഗാംഭീര്യം നിറഞ്ഞ ശബ്ദവും പൗരുഷം നിറഞ്ഞ ഭാവവുമെല്ലാം മമ്മൂട്ടി എന്ന നടനെ മലയാള സിനിമയുടെ വേറിട്ട മുഖമാക്കി മാറ്റി. പഴശ്ശിരാജയും ചന്തുവായും എല്ലാം മമ്മൂക്ക എത്തിയപ്പോൾ ആ വേഷങ്ങൾക്ക് പകരം വെക്കാനില്ലാത്ത നടനായി അദ്ദേഹം മാറി. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ ഭാഷകളിലായി ഇതിനോടകം 400-ലധികം സിനിമകൾ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ഇന്നും മമ്മൂട്ടി എന്ന നടനെ ലോക സിനിമയിൽ മലയാളത്തിന്റെ മുഖമാക്കി മാറ്റുന്നത്. കോവിഡാനന്തര മമ്മൂട്ടിയാണ് സിനിമാ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ കാണാനാവുന്നുമുണ്ട്. പരീക്ഷണ ചിത്രങ്ങളും വാണിജ്യ വിജയമാക്കുന്നതിലൂടെ ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ നയിക്കാനും അദ്ദേഹത്തിനാവുന്നു. കണ്ണൂർ സ്ക്വാഡ് പോലൊരു ആക്ഷൻ ത്രില്ലർ സിനിമയെ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് ഉയർത്തിയതും നൻപകലും കാതലും വിജയ ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് കയറിയതിന് പിന്നിലും മമ്മൂട്ടി എന്ന ഒറ്റപ്പേര് തന്നെയാണ്. അവസാനമെത്തിയ ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി എന്ന നടനിലെ രാക്ഷസ നടികനെ നാം കണ്ടു. ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങൾ, എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ, ഒരേ സമയം നായകനായും പ്രതിനായകനായും വിസ്മയിപ്പിക്കുന്ന പകർനാട്ടങ്ങൾ, വേറിട്ട വേഷങ്ങളിലൂടെ തെരഞ്ഞെടുപ്പിലൂടെയും ഇന്ത്യൻ നായക നടന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്തനാവുകയാണ് മമ്മൂക്ക. ആ നടന ശരീരത്തിൽ നിന്നും വിസ്മയിപ്പിക്കാൻ ഇനിയും ഏറെയുണ്ട്. ടർബോയിൽ കാത്തുവച്ചിരിക്കുന്നത് എന്തെന്ന് കണ്ടു തന്നെ അറിയാം. ബസൂക്ക, ടർബോ എന്നീ മലയാള ചിത്രങ്ങളും തെലുങ്ക് ചിത്രം യാത്രയുടെ രണ്ടാം ഭാഗവുമാണ് മമ്മൂട്ടിയുടേതായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ. മമ്മൂട്ടിയും അമൽ നീരദും ഒന്നിക്കുന്ന ബിലാലും പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. ആവാസ വ്യൂഹവും പുരുഷപ്രേതവും ചെയ്ത കൃഷാന്തിന്റെ ചിത്രത്തിലും 2024 മമ്മൂട്ടി ഭാഗമാകും. 72 വയസ്സിലും ആദ്യ സിനിമയിൽ അഭിനയിക്കുന്ന തുടക്കക്കാരന്റെ ആവേശവും അഭിനിവേശവും അയാൾക്കുണ്ട്. കാരണം നിരന്തരം തന്നിലെ നടനെ പുതുക്കി പണിയാനും അനായാസം വേഷപ്പകർച്ച നടത്താനും ആ താരശരീരത്തിന് കഴിയുന്നു. കാത്തിരിക്കം ആ ഭാവപകർച്ചയുടെ ആവിഷ്കാരങ്ങൾക്കായി.